ഇടുക്കിയിൽ ഗവർണറെ പങ്കെടുപ്പിച്ച വ്യാപാര വ്യവസായ ഏകോപന സമിതി പരിപാടി സംഘടിപ്പിച്ചതിൽ രാഷ്ട്രീയമില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. സംഘടനയെക്കുറിച്ച് ഇ പി ജയരാജന് തെറ്റിദ്ധാരണയുണ്ട്. ഇത് മാറാൻ അദ്ദേഹത്തെ നേരിൽ കാണും. നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്ന ഉദാരവൽക്കരണത്തിന്റെ ദുരിതം ഇപ്പോൾ ശരിക്കും അനുഭവിക്കുന്നത് വ്യാപാരികളാണെന്നും രാജു അപ്സര കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടുകമായി പ്രവർത്തിച്ചിട്ടില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഇടുക്കിയിൽ ഗവർണറെ പങ്കെടുപ്പിച്ച പരിപാടി സംഘടിപ്പിച്ചത് രാഷ്ട്രീയ തീരുമാനമല്ല, നാളുകൾക്ക് മുമ്പേ തീരുമാനിച്ച പരിപാടിയിലാണ് ഗവർണർ എത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടികൾക്ക് എല്ലാ വിഭാഗം നേതാക്കളെയും ക്ഷണിക്കാറുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് കൂടുതൽ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതെന്നും രാജു അപ്സര പറഞ്ഞു. ഏതാണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഡേറ്റ് ചോദിച്ചത്. അദ്ദേഹം ഡേറ്റ് തന്നത് തന്നു കഴിഞ്ഞപ്പോൾ നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല. കാരണം മറ്റെന്തെങ്കിലും കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പരിപാടികളിൽ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്, കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരെയും പങ്കെടുപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ പലർക്കും അതിനകത്ത് അഭിപ്രായ വ്യത്യാസം കാണും. പക്ഷേ അതൊന്നും ഞങ്ങൾ മുഖവിലേക്ക് എടുക്കാറില്ല. ഞങ്ങൾ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്ന ബഹുഭൂരിപക്ഷവും എം പിമാർ, എം എൽ എമാർ, സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ഗവർണർമാർ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് പരിപാടി മുഖ്യമന്ത്രി തന്നെ ഈ അടുത്ത രണ്ട് മാസത്തിനകം രണ്ട് പരിപാടികളാണ് പങ്കെടുത്തത്. ഞങ്ങളുടെ സംസ്ഥാന വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. അതിനുശേഷം തന്നെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ സംസ്ഥാനത്തെ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന കോൺക്ലേവ് നടത്തി അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഇ പി ജയരാജൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെക്കുറിച്ച് പറഞ്ഞത് തെറ്റിദ്ധാരണ കൊണ്ടാണ്. ആ തെറ്റിദ്ധാരണ നീക്കാൻ ഇ പി ജയരാജനെ നേരിട്ട് കാണുമെന്നും രാജു അപ്സര പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ അജ്ഞത കൊണ്ട് പറഞ്ഞതാണ്. അത് അദ്ദേഹത്തിനെ ഞാൻ നേരിൽ കണ്ട് അതിന് വിശദീകരിച്ച് അതിന് തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിക്കുന്നതായി. അത് തെറ്റിദ്ധാരണയാണ്. അദ്ദേഹം ഞങ്ങളുമായി സംഘടനയായിട്ട് നല്ല സൗഹാർദ്ദമുള്ളതാണ്. വ്യാപാരി സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ഞങ്ങൾ ഒരിക്കലും വിസ്മരിക്കാറില്ല. കാരണം അദ്ദേഹത്തിന് മറ്റു പല നേതാക്കളെക്കാളും വ്യാപാരിയുടെ പ്രശ്നം അറിയാവുന്നൊരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള തെറ്റിദ്ധാരണ മാറ്റേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാഷ്ട്രീയ ചട്ടുകമായി മാറിയെന്ന ആരോപണം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉന്നയിച്ചത്. ഗവർണർക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടക്കുമ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗവർണറെ പങ്കെടുപ്പിച്ച് ഇടുക്കിയിൽ പരിപാടി സംഘടിപ്പിച്ചതാണ് എൽ ഡി എഫ് കൺവീനറുടെ പ്രതികരണത്തിന് കാരണമായത്. നരസിംഹറാവു സർക്കാരിന്റെ കാലത്തെ ഉദാരവൽക്കരണ നയത്തിന്റെ കെടുതി ഏറ്റവും അനുഭവിക്കുന്നത് വ്യാപാരികളാണെന്നും രാജു അപ്സര ആരോപിച്ചു. എല്ലാ മേഖലയിലും ഇന്ന് പ്രതിസന്ധിയാണ്. 13-ന് സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ച് ഹർത്താൽ ആചരിക്കും. മെഡിക്കൽ ഷോപ്പ്, പെട്രോൾ പമ്പ്, ഹോട്ടലുകൾ എന്നിവയും പണിമുടക്കുമെന്നും രാജു അപ്സര പറഞ്ഞു. ഓരോ മേഖല എടുത്താൽ ഇപ്പോൾ ഉദാഹരണത്തിന് മെഡിക്കൽ സ്റ്റോർ, കുത്തകളുടെ കടന്നുകയറ്റം കാരണം അവർ വലിയ ഭീഷണിയിലാണ്. അതുകൊണ്ടാണ് അവർ ബന്ദിനും ഹർത്താലിന് പോലും അടയ്ക്കാത്ത അവർ ഏകോപന സമിതിയുടെ ഈ സമരത്തോടൊപ്പം കൂടെ ചേർന്നുകൊണ്ട് അവർ മുഴുവൻ കടയടയ്ക്കുക സംസ്ഥാന കമ്മിറ്റി, അവരുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം പെട്രോൾ പമ്പുകൾ, റിലയൻസിന്റെ പമ്പുകൾ മാത്രം രാജ്യത്ത് പ്രവർത്തിച്ചാൽ മതി എന്നുള്ള നയമാണ് ഗവൺമെന്റുകൾക്കുള്ളത്. പെട്രോൾ പമ്പ്, ചെറുകിട പെട്രോൾ പമ്പുകാർക്ക് പ്രവർത്തിക്കാൻ ഒക്കാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അവരും ഏകോപന സമിതിയോടൊപ്പം കൂടിയിരിക്കുകയാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റിന് ഒരു തരത്തിലും പ്രവർത്തിക്കാനൊക്കാത്ത തരത്തിലുള്ള നിയമങ്ങളും ജി എസ് ടിയും കാരണം അവരുടെ മേഖലയും തകർച്ചയിലാണ്. അവിടെയും കോർപ്പറേറ്റ് വൽക്കരണമാണ് കൂടുതൽ നിൽക്കുന്നത്. അതുകൊണ്ട് ആ മേഖലയും ഈ സമരത്തോടൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ സംരംഭകർക്ക് ഈ രാജ്യത്ത് സാധാരണക്കാർക്ക് നിലനിൽക്കാനൊക്കാത്ത അവസ്ഥ, കോർപ്പറേറ്റുകൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ ഒക്കൂ എന്നുള്ള അവസ്ഥ വരികയും തുടർന്ന് ഈ കോർപ്പറേറ്റുകളുടെ ബുദ്ധിരാക്ഷസന്മാരായ കോർപ്പറേറ്റുകൾ സർക്കാരിൻ്റെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ വിലക്കെടുത്തുകൊണ്ട് തെറ്റായ നയങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ട് നടപ്പാക്കുന്നു. ഈ 13-ാം തീയതി നടക്കുന്ന മഹാസംഗമം, പ്രതിഷേധ സംഗമത്തിൽ ലക്ഷോപലക്ഷം ആളുകൾ പങ്കെടുക്കും. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മാത്രം മതി എന്ന നിലപാടാണ് ചിലർക്ക്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഐ എ എസ് ഉദ്യോഗസ്ഥരെ വിലക്കെടുത്ത് അവർക്ക് മാത്രമായുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയാണെന്നും രാജു അപ്സര കുറ്റപ്പെടുത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി, വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, സംസ്ഥാന ട്രഷറർ ദേവരാജൻ, വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ്, ജില്ലാ ജനറൽ സെക്രട്ടറി പുനത്തിൽ ബാഷിദ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.